നമസ്കാരം. മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫിൻ്റെ കെട്ടിടത്തിന് മുന്നിൽ ഓടഗതി മാറ്റി നിർമ്മിച്ചു എന്ന വിവാദം പുതിയ തലത്തിൽ. തൻ്റെ ഭൂമി കയ്യേറിയതല്ലെന്ന് കാണിക്കാനും കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന സ്ഥലം കയ്യേറിയതാണെന്ന് ആരോപിക്കുന്നതിനുമായി ജോർജും സംഘവും അളവ് നടത്തി. അളക്കേണ്ടത് സർവേ വകുപ്പാണെന്നും ജോർജിന് എന്ത് കാര്യമാണെന്നും ചോദിച്ച് കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങിയതോടെ കയ്യാങ്കളി. അതേസമയം മന്ത്രിയെയും ഭർത്താവിനെയും വിവാദങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി CPM മഹാവിശദീകരണ യോഗം നടത്താനൊരുങ്ങുന്നു. പ്രാദേശിക നേതൃത്വത്തിൻ്റെ എതിർപ്പ് അവഗണിച്ചാണ് യോഗം. കൈപ്പട്ടൂർ ഏഴംകുളം റോഡിൻ്റെ ഓടയുടെ ഗതി മാറ്റിയെന്ന വിവാദം കൊഴുക്കുന്നതിനിടയിലാണ് സ്വന്തം ഭൂമിയുടെ മുൻവശം സ്വയം അളന്ന് കയ്യേറ്റമില്ലെന്ന് ജോർജ് ജോസഫ് പ്രഖ്യാപിച്ചത്. എന്നാൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കയ്യേറ്റ ഭൂമിയിലാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. ഇത് ജോർജ് ജോസഫും കോൺഗ്രസ് പ്രവർത്തകരുമായി ഉന്തിനും തള്ളിനും ഇടയാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ബഹളം നടന്നത്. കൊടുമണ്ണിൽ പുറമ്പോക്ക് സ്ഥലം കയ്യേറിയിട്ടുള്ളതായി കാണിച്ച് ജോർജ് ജോസഫ് കളക്ടർക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ റോഡ് പുറമ്പോക്കും വീതിയും അളക്കാൻ ഇന്നലെ രാവിലെ എത്തിയത്. LR തഹസിൽദാർ, KRFB ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടുമൺ വാഴവിള പാലം മുതലാണ് അളന്നു തുടങ്ങിയത്. വിവരമറിഞ്ഞ് ജോർജ് ജോസഫും സ്ഥലത്തെത്തി. പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് എതിർവശത്ത് സ്വന്തം ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലെ റോഡിൻ്റെ വീതി ജോർജ് ജോസഫ് സ്വയം അളക്കാൻ തുടങ്ങി. ഉദ്യോഗസ്ഥർ ഈ സമയം ഇവിടേക്ക് അളക്കാൻ എത്തിയിരുന്നില്ല. റോഡിന് മുന്നിൽ അളന്ന ശേഷം ജോർജ് ജോസഫ് തൻ്റെ സ്ഥലത്ത് പുറമ്പോക്കില്ലെന്ന് സ്വയം പ്രഖ്യാപിച്ചു. തൻ്റെ കെട്ടിടത്തിന് മുന്നിൽ 3 മീറ്റർ അധികമുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. തുടർന്ന് കൂടെയുണ്ടായിരുന്നവരെ കൂട്ടി സമീപത്തെ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി ഓഫീസ് അളക്കാൻ ജോർജ് ജോസഫ് ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. പിന്നാലെ ഇരുകൂട്ടരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. സ്ഥലം അളക്കേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥരാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ഏറെ സമയം ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റം നടന്നു. ജോർജ് ജോസഫ് പുറമ്പോക്കും പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലവും കയ്യേറിയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചതെന്ന് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പുറമ്പോക്കിലാണെന്ന് കാണിച്ച് ജോർജ് ജോസഫും കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് പുറമ്പോക്കിലാണെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ജോർജ് ജോസഫിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലെ ഓടയുടെ അലൈൻമെൻറ്റ് മാറ്റിപ്പണിയാൻ ശ്രമിച്ചതോടെയാണ് ഇവിടെ തർക്കങ്ങൾ ആരംഭിക്കുന്നത്. ഓട വളച്ചു പണിയാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് ആദ്യം കോൺഗ്രസും പിന്നീട് BJP പ്രതിഷേധവുമായി എത്തി. ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരനും ഓട വളച്ചു പണിയുന്നതിനെ ശക്തമായി എതിർത്തതോടെ CPMനുള്ളിൽ ഭിന്നതയും രൂക്ഷമായി. എന്നാൽ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ജോർജ് ജോസഫിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. CPM ഏരിയ ലോക്കൽ കമ്മിറ്റികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ CPI ലോക്കൽ കമ്മിറ്റിയും അലൈൻമെന്റിൽ മാറ്റം വരുത്തിയതിനെ എതിർത്തിട്ടുണ്ട്. ഇതോടെ സ്റ്റേഡിയത്തിന് എതിർവശത്തെ ഓടപണി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ റോഡ് പണി ഇന്നലെ പുനരാരംഭിച്ചിട്ടുണ്ട്. വിവാദത്തിൽ വെട്ടിലായ മന്ത്രി വീണ ജോർജിനെയും ഭർത്താവിനെയും സംരക്ഷിക്കാനും കോൺഗ്രസുകാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്ന് സ്ഥാപിക്കുന്നതിനും വേണ്ടി CPM ജില്ലാ കമ്മിറ്റി നാളെ കൊടുമണ്ണിൽ മഹാവിശദീകരണ യോഗം നടത്തുകയാണ്. ഒരു ബ്രാഞ്ചിൽ നിന്ന് നിർബന്ധമായി 30 പേരെ പങ്കെടുപ്പിക്കണം എന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി. മന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം വിളിച്ചിരിക്കുന്നത്. എന്നാൽ CPM ലോക്കൽ ഏരിയ കമ്മിറ്റികൾ എടുത്തിട്ടുള്ള നിലപാട് ജില്ലാ കമ്മിറ്റിയുടേതിൽ നിന്ന് വിരുദ്ധമാണ്. മന്ത്രിയുടെ ഭർത്താവ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഓടയുടെ ഗതി മാറ്റിയെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരൻ ആരോപിക്കുകയായിരുന്നു. ശ്രീധരനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ നേതൃത്വം ശ്രമിച്ചെങ്കിലും ലോക്കൽ ഏരിയ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. നിലവിൽ CPM നേതൃത്വം വെട്ടിലാണ്.